ഹലോ, ഇതാ നമ്മൾ ഐഡിയ അറിയാതെ നട്ട ലോട്ടസ് ആണ്ടോ ഈ കാണുന്നത്? നിറയെ ബഡും ഇതാ പൂക്കളൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അധികം വലിപ്പമായിട്ടില്ല പൂക്കൾക്ക്, കുറേ പെറ്റൽസൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് വെറൈറ്റി ആണെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. നമുക്ക് ഇത് ആരെ തന്നെയെന്നും ഞാൻ ഓർക്കുന്നില്ല. ഐഡിയ അറിയാതെ വാങ്ങിയ ലോട്ടസ് ആണ്ടോ. നിറയെ ബഡുകൾ വരുന്നുണ്ട്. നല്ല ഡാർക്ക് കളറാണ് ഫ്ലവേഴ്സ് കാണാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് സെയിൽ വീഡിയോ ആയിട്ടാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന സെയിൽ വീഡിയോ ആയിട്ടാണ്. കുറേ നല്ല വെറൈറ്റീസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ട്യൂബേഴ്സ് വേണമെന്നുള്ളവർ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് തീർന്നുകൊണ്ട് ആ വീഡിയോ തന്നെ കളയേണ്ടി വന്നു കേട്ടോ. അത്രയും മെസ്സേജ് വരാൻ തുടങ്ങി. അപ്പോൾ കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ടായി. ഇതിപ്പോൾ പുതിയ ട്യൂബേഴ്സ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് നമുക്ക് പോവാം കേട്ടോ. അപ്പോൾ സോറി, കുറച്ച് പേർക്ക് റിപ്ലൈ കൊടുക്കാൻ ലേറ്റായി, കാരണം സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ടാണ്. ഇനി പുതിയ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട്, വേണമെന്നുള്ളവരൊന്നും കൂടി ഹായ് ആയിക്കും, മെസ്സേജ് ആയിക്കോ കേട്ടോ. അപ്പോൾ എല്ലാം നല്ല നല്ല വെറൈറ്റീസാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിലോട്ട് നമുക്ക് പോകാം. നമ്മുടെ അടുത്ത് നിന്ന് കുറച്ച് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട്, എല്ലാം നല്ല അടിപൊളി ട്യൂബേഴ്സാണ്. പിന്നെ ഇന്നത്തെ സെയിൽ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല റേറ്റ് കുറവിലാണ് കേട്ടോ പ്ലാന്റ്സ് എല്ലാം കൊടുക്കുന്നത്, ട്യൂബേഴ്സ് എല്ലാം കൊടുക്കുന്നത്. എല്ലാം ട്യൂബേഴ്സാണ്, കണ്ണേഴ്സ് എല്ലാം നല്ല ട്യൂബേഴ്സ് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ DTDC വഴി ആണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത്. നാളെ തന്നെ, ഇന്ന് ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും നാളെ തന്നെ നമ്മൾ അയച്ചിരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള കാര്യം. പേയ്മെൻറ്റ് ജിപേ ആണ്, ഓർഡർ വാട്സപ്പ് വഴിയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ വെറൈറ്റിയാണെന്ന് നോക്കിയാലോ. എല്ലാം നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസാണ്, അതായത് എപ്പോഴും പൂക്കളായിരുന്നു, നല്ല നല്ല വെറൈറ്റീസാണ്. ഇത് നമ്മുടെ അഖിലക്കുട്ടിയാണ് കേട്ടോ, നല്ല ഹൈറ്റിൽ പോയേക്കാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ സെയിലിനുള്ള വെറൈറ്റികൾ കാണാം. അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി തമ്മു ആണ് കേട്ടോ. താമരയുടെ രാജ്ഞി എന്നാണ് തമ്മുവിനെ അറിയപ്പെടുന്നത്. തമ്മുവിൻ്റെ കുഞ്ഞു കുഞ്ഞു ട്യൂബേഴ്സ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് നിങ്ങൾ ചീഞ്ഞതാന്ന് വിചാരിക്കരുത് കേട്ടോ. അതാ ഞാനതൊന്ന് ഇങ്ങനെ കാണിച്ചു തരാം. ഇത് മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നതുകൊണ്ട് അങ്ങനെ ആവുന്നതാണ്. നമ്മളിതാ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അത് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ തേച്ച് ഉറച്ചൊന്നും തരുന്നില്ല, അതിങ്ങനെ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടായിരിക്കും നമ്മൾ തരുന്നത്. ഇത് ചീഞ്ഞതല്ല, അതാ ടൈറ്റായിട്ട് ഞാൻ പ്രസ് ചെയ്യാൻ കേട്ടോ. കണ്ടോ, ഒരു പ്രശ്നമില്ല, ഹെൽത്തി ട്യൂബറാണ്. അപ്പോൾ ഇതാ ഈ ഒരു ഗ്രോത്ത് ടിപ്പ് പറഞ്ഞുള്ളത് നമ്മൾ 70 രൂപയ്ക്ക്. തമ്മു ആണ് കേട്ടോ, നല്ല റേറ്റുള്ള വെറൈറ്റിയാണ്. തമ്മു 70 രൂപയ്ക്കൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇതാ 70 രൂപയ്ക്ക് കുറച്ച് ട്യൂബേഴ്സ്, ഒരു ഗ്രോത്ത് ടിപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളത് പിടിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളവർ വാങ്ങിച്ചോളൂ കേട്ടോ. അത് പിടിച്ച് കിട്ടും എന്തായാലും. എനിക്കൊക്കെ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്തായാലും പറ്റും. ഇതാ പിന്നെ ഇവിടെ ടോപ്പ് ഒടിഞ്ഞു പോയത് 50 രൂപയുടെ ഉണ്ട്, 50 രൂപ മുതൽ തമ്മു. പിന്നെ 100 ഉണ്ട്. ഇതാ ഇതൊക്കെ ആകുമ്പോൾ 100 കണ്ടോ. ഇതൊക്കെ നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ പോകുന്നുണ്ട് കേട്ടോ. ഞാനത് ഭയങ്കര ഇതായിട്ടൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് അത് മണ്ണിൻ്റെ അടിയിൽ ആണല്ലോ ട്യൂബർ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. കണ്ടോ, വൈറ്റ് വരുന്നത് കണ്ടോ. അപ്പോൾ ഇതെല്ലാം നല്ല ട്യൂബേഴ്സാണ്. അപ്പോൾ ഇത് 100. പിന്നെ കുറച്ച് വണ്ണുള്ളത് കണ്ടതേ. ഇതിന് ഗ്രോത്ത് ടിപ്പ് ഒന്നേ ഉള്ളൂ, പക്ഷേ ഈ സൈഡിൽ നിന്നൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് 150 കേട്ടോ. പിന്നെ 200 കുറച്ച് വലിപ്പമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെയാന്ന് വെച്ചാൽ പറഞ്ഞോളൂ കേട്ടോ. 200 ആണ് കേട്ടോ ഈ കാണുന്ന അടിയിലുണ്ട്, സൈഡിൽ അങ്ങോട്ട് ആയി വരുന്നേ ഉള്ളൂ. രണ്ട് ഗ്രോത്ത് ടിപ്പ് നമുക്ക് പറയാം, 200 കേട്ടോ. 200 രണ്ടെണ്ണം, പിന്നെ 150, പിന്നെ ഞാൻ പറഞ്ഞ പോലെ 100, 50, 70 അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെയാണെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി കേട്ടോ. ഇതാണ് അടുത്ത ട്യൂബർ. നമുക്ക് ഐഡിയ അറിയില്ല കേട്ടോ, ഐഡിയ അറിയാതെ അവർ തന്നതാണ്. പക്ഷേ എനിക്ക് ഫ്ലവറിൻ്റെ പിക്ചർ കണ്ടിട്ട് റെഡ് പിയോണി ആയിട്ടാണ് തോന്നുന്നത്, പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ല. ഈ ഡാർക്ക് റെഡ് വരുന്നത് പലതും നമുക്ക് ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇന്നൊരു കസ്റ്റമർ ഇതുപോലെ ഐഡിയ അറിയാത്തൊന്ന് വാങ്ങിയിട്ട് എന്നോട് പേര് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പേര് എനിക്ക് മനസ്സിലാവുന്നില്ല, മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും ഇങ്ങനെ നമ്മളെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒന്ന് അങ്ങനെ വാങ്ങിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് അറിയാത്തതുകൊണ്ടാണ് ഐഡിയ അറിയാത്ത ട്യൂബർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ചർ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ എന്തായാലും കുഴപ്പമില്ല എന്നുള്ളവർ വാങ്ങിയാൽ മതി. നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഐഡിയ അറിയാത്ത വാങ്ങിയിട്ട് അങ്ങനെ ചോദ്യം ചെയ്യാതിരിക്കുക കേട്ടോ, ദയവ് ചെയ്ത്. അപ്പോൾ നമുക്കിതിൻ്റെ ഐഡിയ അറിയില്ല, റെഡ് പിയോണി ആണെന്ന് തോന്നുന്നു. ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ കാണിക്കുന്നുണ്ട്, വ്യക്തമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓക്കെയാണ്, ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ. ഓക്കെ ആണെന്നുള്ളവർ മാത്രം വാങ്ങിക്കുക കേട്ടോ. എല്ലാവർക്കും ഫ്ലവറൊക്കെ കിട്ടുന്നുണ്ട് നമ്മുടെ ട്യൂബേഴ്സിൽ നിന്ന്. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയട്ടെ, ഇതുണ്ടോ 90, പിന്നെ 100 ഉണ്ട്, 90 ഉണ്ട്. ഇതൊക്കെ ആകുമ്പോഴേക്കും 150, ഏറ്റവും വലുത് 150, അത്രയേ ഉള്ളൂ. പിന്നെ അത്രയേ ഉള്ളത് കേട്ടോ. ഇത് നമ്മൾ 180, 180 കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് റേറ്റുകൾ വരുന്നത്. ഫസ്റ്റ് റേറ്റ് പിന്നെ അതിന് 50 ഉണ്ടാവും കേട്ടോ ചെറുത്ത്, ഞാൻ കാണിക്കാം. ഇതൊക്കെ 90 ആണ്. പിന്നെ ഇത് കുറച്ചും കൂടി ആകുമ്പോഴേക്ക് 70,
ഇതൊക്കെ വേണമെങ്കിൽ 25 രൂപയ്ക്കൊക്കെ തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ മതി, ഏത് റേറ്റിൻ്റെ നിങ്ങൾ പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ. ഇതാണ് അടുത്ത റേറ്റ്, അമേരിക്കൻ മേലിയാണ് കേട്ടോ, ചെറിയ ട്യൂബറാണേ. അപ്പോൾ നമ്മളിതാ 90 രൂപ, ഇത് 150. പിന്നെ ഇതെല്ലാം ചെറിയതാണ്, നമുക്ക് 50 രൂപ ആ ഒരു റേഞ്ചിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ, അധികം ഇല്ല നമ്മുടെ അടുത്തത്. രണ്ടോ അടുത്ത വെറൈറ്റി, ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കൊണ്ടുവന്നാണ്, വൈറ്റ് ഫെറിയാണിത്. അപ്പോൾ പെട്ടെന്ന് തന്നെ തീർന്നു പോയി, ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വീണ്ടും ഇത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇതാ വീണ്ടും എത്തിയിട്ടുണ്ട്. വൈറ്റ് ഫെറിയാണ്, വൈറ്റ് ഷെയ്ഡ് ലോട്ടസുകളുടെയൊക്കെ ട്യൂബേഴ്സ് ദാ ഈ ഒരു ഷെയ്ഡായിരിക്കും കേട്ടോ. ഗ്രീൻ അല്ലെങ്കിൽ നല്ല വൈറ്റ് ആയിരിക്കും ട്യൂബർ. അപ്പോൾ വൈറ്റ് ഫെറിയുടെയാണ് ഈ കാണുന്ന ട്യൂബേഴ്സ് എല്ലാം. ഇതിൻ്റെയൊക്കെ ഒരു ഗ്രീൻ ഷെയ്ഡാണ്, അതിന് വേറൊരു ഷെയ്ഡ് വരില്ല. പിന്നെ ഇതാ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു മണിമണി പോലത്തെ ട്യൂബേഴ്സും ആയിരിക്കും. അപ്പോൾ ചെറുതും ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, 50 രൂപ മുതൽ വൈറ്റ് ഫെറിയുടെ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു 50 രൂപയ്ക്ക് മാത്രം നിങ്ങൾ ട്യൂബേഴ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് പാക്കിങ് എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു 100 രൂപയ്ക്കെങ്കിലും കേട്ടോ, ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ്, 100 രൂപയ്ക്കെങ്കിലും പ്ലാൻസ് വാങ്ങിക്കാൻ ശ്രമിക്കുക. നമ്മൾ CC വാങ്ങിക്കുന്നത് 70 രൂപയാണ് കേട്ടോ, ഏറ്റവും കുറവ് CC തന്നെയാണ് വാങ്ങിക്കുന്നത്. കസ്റ്റമേഴ്സിന് പ്ലാൻസ് അയച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഓരോ ട്യൂബേഴ്സിൻ്റെയും പേര് സഹിതം പറഞ്ഞു കൊടുക്കും കേട്ടോ. ഓരോ ട്യൂബേഴ്സിൻ്റെ ഗ്രോത്ത് ട്രിപ്പുകളൊക്കെ കാണിച്ച് കൊടുത്തിട്ടാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് കേട്ടോ. വളരെ കൃത്യമായിട്ടെല്ലാം പറഞ്ഞ് നല്ല രീതിക്ക് പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. നമ്മുടെ റിവ്യൂസ് ഒന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊന്ന് കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയും നല്ല റിവ്യൂസ് നമുക്ക് ഒത്തിരി എല്ലാ ദിവസവും വരുന്നുണ്ട്. ഇന്നിപ്പോൾ 7 പേര് പൂക്കൾ വിരിഞ്ഞ് തന്നിട്ടുണ്ട്. അത് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള സ്പേസ് നമ്മുടെ ഫോണിനില്ല, അതുകൊണ്ടാണ് അതൊന്നും ഇടാത്തത് കേട്ടോ. ഒത്തിരി പേര് ഇത് ഇടണേ എന്ന് പറഞ്ഞിട്ട് തരാറുണ്ട്. പക്ഷെ നമ്മുടെ ഫോൺ, പക്ഷേ ഇത് ബിസിനസ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ഫോണിൽ ഒരു ഡാറ്റയും ഞാൻ കളയാറില്ല. കാരണം കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് എന്നും സ്ഥിരമായിട്ട്, ഇപ്പം നിങ്ങളിന്ന് വാങ്ങിയെങ്കിലും ചിലപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ രണ്ട് മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ ആ ചാറ്റുകൾ ഫുൾ വേണം. അപ്പോൾ നിങ്ങളും ബിസിനസ് ചാറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഓൺലൈനായിട്ട് എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ ആ ചാറ്റുകൾ ഡിലീറ്റ് ആക്കാതെ നോക്കുക കേട്ടോ. ഞാൻ അങ്ങനെ ഡിലീറ്റ് ആക്കുന്ന ഒരാളല്ല. എൻ്റെ ഫോണിൽ എന്തൊക്കെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം എൻ്റെ ഫോണിൽ ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ ഡിലീറ്റ് ആക്കില്ല. എൻ്റെ ഫോൺ ഇനിയിപ്പോൾ രണ്ടാമതൊരു ഫോൺ വാങ്ങിക്കാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, അല്ലാതെ അത് ഡിലീറ്റ് ചെയ്തിട്ട് ഫോൺ ക്ലിയർ ചെയ്യുക അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. ഫോൺ എന്തായാലും വാങ്ങിക്കണം, അടുത്ത് തന്നെ രണ്ട് ഫോൺ വേണം, അല്ലാതെ നടക്കുന്നില്ല ഒരു കാര്യങ്ങൾ. അപ്പോൾ ഇതാ ഇതൊക്കെയാണ് നമ്മുടെ വൈറ്റ് ഫെറയുടെ ട്യൂബേഴ്സ്. 200 രൂപ കേട്ടോ, 200. നല്ല വലിയ വലിയ ട്യൂബേഴ്സ് ഉണ്ട്, 200. പിന്നെതാ 150 ഉണ്ട്, അങ്ങനെ പല റേറ്റിൻ്റെ ഉണ്ട് കേട്ടോ. 100 ഉണ്ട്, പിന്നെ 50 ഉണ്ട് കേട്ടോ. നിറയെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഇവിടെ നമ്മൾ ട്യൂബർ ഇതാ, ഇപ്പോൾ നമുക്ക് ഇത് വലിയ ബോക്സിൽ വരുമ്പോൾ ജാം ആകുമ്പോഴാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു ഡാമേജ് പോലെ കാണുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ട്യൂബേഴ്സൊക്കെ നമ്മൾ റേറ്റ് കുറവിൽ കൊടുക്കും കേട്ടോ. കാരണം ഇതിപ്പോൾ കസ്റ്റമറിന് കിട്ടിയിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാലോ. അപ്പോൾ അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ ഞാൻ വെക്കും, അല്ലെങ്കിൽ റേറ്റ് കുറവിൽ കൊടുക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മാറ്റി വെക്കുകയാണ്. 200 ആയിട്ട് നമ്മൾ ഇതാ ഈ വലിപ്പമുള്ളതൊക്കെ കൊടുക്കും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇനി പെൻഡിങ്ങിൽ എനിക്ക് അയക്കാൻ രണ്ട് പേർക്കുണ്ട്. ഒരാൾ തമോ പറഞ്ഞ ആളാണ്, അയാൾക്കുള്ള തമോ ഒന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് വൈറ്റ് ഫെറി നാളത്തേക്ക് അയച്ചാൽ മതി, വ്യാഴാഴ്ച അയച്ചാൽ മതി എന്ന് പറഞ്ഞ ആൾ. രണ്ടുപേരെ എനിക്ക് ഓർമ്മയുണ്ട്, മറന്നിട്ടില്ല. നാളെ തന്നെ അയക്കുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം. അമരിപ്പിയോണിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് 50, 100, 150 അങ്ങനെയാണ് കേട്ടോ. ഈ ഇത്രയും വലുതൊക്കെ നമ്മൾ 50 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതൊക്കെ 100. അപ്പോൾ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് തന്നെയായിരിക്കും കേട്ടോ 50 രൂപയ്ക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു 4 വെറൈറ്റിയൊക്കെ 50 രൂപയുടെ വേണമെന്ന് പറയുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് 4 തരാനുണ്ടാവും കേട്ടോ. അങ്ങനെ ചോദിച്ചാൽ മതി. അമരിപ്പിയോണി നിറയെ ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റിയാണ്, നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട്. അപ്പോൾ ഇതും നമ്മൾ എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ അമരിക്കമ്മയിലേ വാങ്ങിക്കാൻ പറയും. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വാങ്ങിയത് അമരിപ്പിയോണിയാണ് കേട്ടോ. ഈ ഒരു വെറൈറ്റിയാണ് നിറയെ ഫ്ലവേഴ്സ് കിട്ടി. അപ്പോൾ തന്നെയാണ് നമുക്ക് ലോട്ടസിനോട് ഒരു ഇഷ്ടം വേണമെന്ന് തോന്നിച്ചത്. ലോട്ടസ് ഇനിയും വേണമെന്ന് തോന്നിച്ച ഒരു വെറൈറ്റിയാണിത്. അപ്പോൾ സ്റ്റാർട്ടിങ് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത് അമരിപ്പിയോണി.